എല്ലാ പ്രേക്ഷകർക്കും ബിഗ് കൗണ്ടിംഗ് ഡേയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുജറാത്തും ഹിമാചൽ പ്രദേശും. ഗുജറാത്തിൽ 182 നിയമസഭാ സീറ്റുകൾ, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ 68 നിയമസഭാ സീറ്റുകൾ. ഹിമാചൽ പ്രദേശ് ഓരോ 5 വർഷവും പുതിയ സർക്കാരിനെ പരീക്ഷിക്കുന്ന സംസ്ഥാനമാണ്. 1980 ഈ സംസ്ഥാനങ്ങൾ ഓരോ 5 വർഷവും ഭരണം മാറ്റിക്കൊണ്ടിരുന്ന സംസ്ഥാനങ്ങളാണ്. പക്ഷേ ഈ പറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഭരണ തുടർച്ചയുണ്ടായി. ഇതാ ഇവിടെ പിണറായി വിജയൻ എന്നൊരു നേതാവിന്റെ ഐഡന്റിറ്റിയിൽ അദ്ദേഹത്തിന്റെ തലപ്പൊക്കത്തിലാണ് രണ്ടാം ഭരണം വന്നതെന്ന വലിയ വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഹിമാചലിൽ. പക്ഷേ ഈ ചരിത്രം അത് ആവർത്തിക്കണമെങ്കിൽ കോൺഗ്രസിന് വലിയ നേതാവ് വേണമായിരുന്നു. പക്ഷേ കോൺഗ്രസിന് ഒരു വലിയ നേതാവില്ല. ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ തലപ്പൊക്കത്തിൽ അവിടെ ഭരണം വരുമോ എന്ന ചോദ്യമാണ്. തീർച്ചയായിട്ടും മരണം, അതേ തുടർന്ന് പ്രതിഭ സിംഗ് ആണ് ഇപ്പോൾ പി സി സി അധ്യക്ഷ. വീർഭദ്ര സിംഗിന്റെ മകൻ അവിടെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ, ഇത്തവണയല്ല കഴിഞ്ഞ തവണ അദ്ദേഹം ഷിംല മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട്, വിക്രമാദിത്യ. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഹിമാചൽ പ്രദേശ് എനിക്ക് തോന്നുന്നു വളരെ നിർണായകമാണെന്ന്. വളരെ വളരെ ഒരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത അവസ്ഥ അടുത്ത വർഷത്തിന് ശേഷം, ഒരു 2023 ഡിസംബറിലാണ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് കൂടി പോളിലേക്ക് പോവുക. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അട്ടിമറി എന്ന വാക്കിന് വലിയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതായത് ഗുജറാത്തിൽ ഒരു അട്ടിമറി സാധിക്കണം എന്നവർ വിചാരിക്കുന്നു. പക്ഷേ തുടർ ഭരണം എന്ന നീക്കങ്ങൾ അത് അട്ടിമറിക്കപ്പെടരുത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചരിത്രം അട്ടിമറിക്കപ്പെടരുത് എന്നവർ ഹിമാചലിൽ പ്രതീക്ഷിക്കുന്നു. കാരണം അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ ഹിമാചലിൽ അധികാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ വരും തിരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ ഇതാ ഒരു മുഖ്യ പ്രതിപക്ഷമായി, ഞങ്ങളൊരു ബദലായി, ഞങ്ങൾ നല്ല രാഷ്ട്രീയ പോര് കാഴ്ചവെക്കുന്ന നല്ല പോരാട്ട വീര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇവിടെ ഉണ്ട് എന്നൊന്നും പ്രഖ്യാപിക്കാൻ കഴിയാത്തൊരവസ്ഥ ദേശീയ തലത്തിൽ നേരിടുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ആര് വാഴും ആര് വീഴും, അതാണ് ഇന്നത്തെ ബിഗ് ചോദ്യം. തീർച്ചയായും 7 തവണ എന്ന സി പി എമ്മിന്റെ റെക്കോർഡ് ഒരുപക്ഷേ ഇത്തവണ ബി ജെ പി മറികടന്നേക്കാം. പശ്ചിമ ബംഗാളിൽ ജ്യോതി ബസുവിന്റെ നേതൃത്വത്തിൽ, പിന്നീട് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ നേതൃത്വത്തിൽ 7 തവണ വിജയിച്ചിട്ടുണ്ട്. ഇതിപ്പോ 95 മുതൽ 6 തവണ ബി ജെ പി ഇതിനോടകം ഗുജറാത്ത് വിജയിച്ചു കഴിഞ്ഞു. ഇത് 7-ാമത്തെ തവണ. 90 പറയണം, 90-നെ കുറിച്ച് എപ്പോഴും പറയണം. 1990 ഇന്ത്യൻ രാഷ്ട്രീയം വലിയ ചരിത്ര മുഹൂർത്തത്തിലൂടെ 89-90 കാലം കടന്നുപോയപ്പോൾ ജനതാ പാർട്ടിയുടെ വലിയ തരംഗം, ആ കാലത്താണ് ഗുജറാത്ത് ഏറ്റവും വലിയ ഒരു ത്രികോണ പോരാട്ടം നേർക്കുനേർ കണ്ടത്. ആ പോരാട്ടത്തിലാണ് കോൺഗ്രസ് ആദ്യമായി അവിടെ അടിപാടുന്നത്. ഗുജറാത്തിൽ കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസിന്. പക്ഷേ അതിനനുകൂലമായ ഒരു സാഹചര്യവും ഗുജറാത്തിൽ ഇത്തവണ ഇല്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു എക്സിറ്റ് പോളും, അത്രത്തോളം ഒരു ഇഞ്ചോടിഞ്ച് പോലും ഗുജറാത്തിൽ പ്രവചിക്കുന്നില്ല. അതിന് കാരണം ആം ആദ്മി പാർട്ടിയുടെ രംഗപ്രവേശമാണ്. കോൺഗ്രസിന് ശക്തമായ വേരുകളുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. കഴിഞ്ഞ തവണ 49% വോട്ടുകൾ ബി ജെ പിക്ക് കിട്ടിയപ്പോൾ 41% വോട്ട് കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടാണ് 99-77 എന്നുള്ള നിലയിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം വന്നത്. 10% എപ്പോഴും 90 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഓരോ തെരഞ്ഞെടുപ്പിലും ഭരണമില്ലാത്തൊരു സംസ്ഥാനത്തും കോൺഗ്രസിന് ഈ ഭരിക്കുന്ന ബി ജെ പിയുമായുള്ള വോട്ട് വ്യത്യാസം ഇപ്പോഴും 10% വരെയൊക്കെ ഉള്ളൂ. അവിടെ ഇപ്പോഴും പാർട്ടി ഉണ്ടെന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെയും പ്രതീക്ഷ. അവിടെയാണ് ഒരു പുതിയ മൂന്നാമത്തെ ഒരു കക്ഷി എൻ്റർ ചെയ്യുന്നത്. പല എക്സിറ്റ് പോളുകളും പറയുന്നത് 15 മുതൽ 20% വോട്ട് ഷെയർ അവിടെ ആം ആദ്മി പാർട്ടി നേടുമെന്നാണ്. 15 മുതൽ 20% വോട്ട് ഷെയർ ആം ആദ്മി പാർട്ടി നേടിയാൽ സംഭവിക്കുക. കോൺഗ്രസിന്റെ വോട്ട് ഷെയർ 40-കളിൽ നിന്ന് 20-കളിലേക്ക്, ഒരു പക്ഷേ 25-28 എന്നുള്ള നിലയിലേക്ക് വോട്ടിന് താഴെയൊക്കെ ആയിരുന്നു. ഏതാണ്ട് 30 മണ്ഡലങ്ങളിലും അവിടെ ഒരു അട്ടിമറി ആം ആദ്മിക്ക് സാധ്യമാവുകയാണെങ്കിൽ അത് ആർക്ക് തിരിച്ചടിയാകും എന്നുള്ളൊരു ചോദ്യം കൂടി തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊരു വാദം കൂടിയുള്ളത് നഗര കേന്ദ്രീകൃത പാർട്ടിയാണ് എ എ പി, ആം ആദ്മി. ഡൽഹിയൊക്കെയാണ് ഈ ഉദാഹരണമായി പറയുന്നത്. മാത്രമല്ല ഗുജറാത്തിലേക്ക് വരുമ്പോൾ സൂറത്താണല്ലോ അവരുടെ ഒരു വലിയ രംഗപ്രവേശത്തിന്റെ കളം. അങ്ങനെ ഈ നഗര മേഖലകൾ കഴിഞ്ഞ 2017 തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായിരുന്നു. ഗ്രാമമേഖലകൾ ഏറെക്കുറെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. അങ്ങനെയിൽ നഗരമേഖലയിൽ ഒരു പുതിയ പാർട്ടി വളർന്നു വരുന്നു. അങ്ങനെ ഒരു ആം ആദ്മി പാർട്ടി നഗരമേഖലയിൽ വളരുമ്പോൾ ബി ജെ പിക്ക് മേൽക്കൈയിലെടുത്ത് ബി ജെ പിയുടെ വോട്ടൊരു പക്ഷേ പിടിക്കില്ലേ? സൂറത്ത് മേഖലയിൽ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. സൂറത്ത് മേഖലയിൽ പിടിച്ചേക്കാം. പക്ഷേ സൗരാഷ്ട്രയാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് അനുകൂലമായി വിധി എഴുതിയത്. 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ: 1 പട്ടേൽ പ്രക്ഷോഭം, 2 കർഷകരുടെ വലിയ തോതിലുള്ള അതൃപ്തി. ഇത് രണ്ടും ഇത്തവണ ഇല്ല എന്ന സാഹചര്യം അവിടെ ബി ജെ പിക്കുണ്ട്. ഹാർദിക് പട്ടേൽ ഇത്തവണ ബി ജെ പിക്ക് ഒപ്പമാണ്. പട്ടേൽ പ്രക്ഷോഭം ഇത്തവണ ഒരു ഘടകമല്ല. ഹാർദിക് പട്ടേൽ ബി ജെ പി ക്യാമ്പിലേക്ക് പോയി. ടാക്കോർ നേതാവ്, ഒ ബി സി നേതാവ് അൽപേഷ് ടാക്കോർ ബി ജെ പി പക്ഷത്തേക്ക് പോയി. ജിഗ്നേഷ് മേവാനി മാത്രമാണ് ഇത്തവണ, ദളിത് നേതാവ് ജിഗ്നേഷ് മേവാനി മാത്രമാണ് ഗുജറാത്തിൽ ഇപ്പോൾ ബി ജെ പിയെ എതിർത്ത് നിന്ന് കോൺഗ്രസിന്റെ ഒപ്പം ഉള്ളത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തെ സാഹചര്യമില്ല. അവിടെ ശക്തമായ നേതൃനിരയിൽ ജാതി സമവാക്യം വളരെ പ്രധാനപ്പെട്ട ഘടകമായി മാറുന്ന ഗുജറാത്തിൽ, മറ്റെല്ലാ സംസ്ഥാനത്തും കേരളത്തിലുമൊക്കെ ജാതിയാണല്ലോ പലതും നിശ്ചയിക്കുന്നത്. എങ്കിലും ഗുജറാത്തിൽ ഈ പട്ടേൽ പ്രക്ഷോഭത്തിന്റെ ആനുകൂല്യം 2017 കിട്ടി.
ഒബിസി ഗ്രൂപ്പുകളെ എല്ലാം ഒപ്പം നിർത്താനുള്ള വലിയൊരു പ്രയത്നം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ അവിടെ പോയി റിപ്പോർട്ട് അരുൺ ശങ്കറുമായി രാത്രി ഞാൻ സംസാരിക്കുമ്പോൾ അരുൺ പറഞ്ഞത് ഗ്രാമ മേഖലകളിലായിരുന്നു കോൺഗ്രസിന്റെ പ്രവർത്തനം. കാടിളക്കിയുള്ള ഒരു പ്രവർത്തനം 2017 പോലെ എല്ലായിടത്തും ഉണ്ടായിരുന്നില്ല. ഈ ഗ്രാമീണ മേഖലയിൽ ഈ സമവാക്യങ്ങളൊക്കെ ശരിയാകുമോ? രമേശന്ദ്രൻ അടക്കം അതേക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നാണ് അരുൺ പറഞ്ഞത്. എന്തായാലും ഇതൊക്കെ സാഹചര്യങ്ങൾ മാത്രമാണ്. ആദിവാസി മേഖലകൾ ദളിത് മേഖലകളിൽ ഏതാണ്ട് 30% വോട്ട് കിട്ടും എന്ന ഒരു ആത്മവിശ്വാസം കോൺഗ്രസിന് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നമ്മുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്ന അതിന്റെ പകുതിയോളം ആപ്പ് കൊണ്ടുപോകുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെയുള്ള സാധ്യത ഗുജറാത്തിന്റെ ഗ്രാമീണ മേഖലകളിൽ എത്രത്തോളം ഉണ്ടാകും? തീർച്ചയായിട്ടും ഇപ്പോ ഗുജറാത്തിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൊതുവെ അർബൻ ബെൽറ്റ് ബി ജെ പിയെ തുണയ്ക്കുന്നതാണെങ്കിൽ റൂറൽ മേഖലയിൽ കഴിഞ്ഞ തവണത്തെ ഒരു പാറ്റേൺ അനുസരിച്ചാണെങ്കിൽ കോൺഗ്രസിന് സാധ്യതകൾ ഉണ്ടായിരുന്നു. ഇത്തവണ നിശ്ചയമായും കോൺഗ്രസ് കൂടുതൽ വോട്ട് പിടിച്ചേക്കാം. ഞാൻ പറയുന്നത് ആപ്പിനേക്കാൾ കൂടുതൽ വോട്ട് പിടിച്ചേക്കാം എന്നാണ്. പക്ഷേ അവരുടെ വോട്ട് കിറ്റിയിൽ നിന്ന് ഒരു വലിയ പങ്ക് ആം ആദ്മി പാർട്ടി പിടിച്ചെടുക്കുമോ? പല എക്സിറ്റ് പോളുകളും സൂചിപ്പിച്ചത് ആം ആദ്മി പാർട്ടിക്ക് ഇത്തവണ വോട്ട് ചെയ്യുമെന്ന് എക്സിറ്റ് പോൾ ഏജൻസികളോട് പറയുന്ന ആളുകൾ ബഹുഭൂരിപക്ഷവും കഴിഞ്ഞ തവണ കോൺഗ്രസിന് വോട്ട് ചെയ്തവരാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കോൺഗ്രസിന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുക, വിജയിക്കുക എന്നല്ല ഞാൻ പറയുന്നത്, എങ്ങനെയാണ് കോൺഗ്രസിന് ഗുജറാത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ളതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിക്കുന്ന നിർണായകമായ ചോദ്യം, പ്രസക്തമായ ചോദ്യം.